ഞാൻ വന്നായിരുന്നല്ലോ. പിന്നെ അച്ഛനെപ്പോഴും നടന്നു നടക്കുമല്ലയോ, വേറൊന്നും ആയിട്ടില്ല അല്ലേ? എന്തേടി, എന്തോ പറയാണ്ടല്ലോ. നമ്മുടെ മകൻ ഗോപാലനും അടുത്ത വീട്ടിലെ ജാനകിയുടെ മകൾ ഗീതയും തമ്മിൽ എന്റെ പൊന്നിയേച്ചി, ഞാൻ അവിടെ 10-20 കൊല്ലായി കട തുടങ്ങിട്ട്. എന്റെ പൊന്നു സംബന്ധം ഈ പ്രാവശ്യം നമ്മൾ ജയിക്കൂടി? ജയിക്കേച്ചി, ദൈവത്തിനറിയാം. എന്തു പറ്റിയടി? ഓ, ഒന്നും പറയണ്ട എന്റെ പൊന്നു മോളെ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ചേട്ടന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയാം, ഒന്ന് വല്ല സംസാരിക്കേ. നമസ്കാരം, ജീ മലയാളം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അവതരണ ശൈലി കൊണ്ടും വിഷയങ്ങളിലെ പുതുമ കൊണ്ടും യൂട്യൂബിൽ ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരാളാണ് ലിയ മാത്യു. സ്വാഗതം ലിയ. ലിയ, ഈ പറഞ്ഞ പോലെ അവതരണ ശൈലിയും അതുപോലെ തന്നെ കണ്ടന്റിലെ പുതുമയുമാണ് ലിയെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ തന്നെ കാരണമായത്. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവ്? ആദ്യം യൂട്യൂബ് ആയിരുന്നില്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ടിക്ടോക്കിലൂടെ ആയിരുന്നു ശരിക്കും യൂട്യൂബിലേക്ക് എത്തണേ. ടിക്ടോക്കിൽ ആദ്യം ചെറിയ ചെറിയ കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്യായിരുന്നു, ലിപ്സിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ചെയ്യായിരുന്നു ആദ്യമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോ എന്തെങ്കിലും എല്ലാവരും ചെയ്യുന്ന പോലെ അല്ലാണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് വീഡിയോസ് ചെയ്യായിരുന്നു. 1 മിനിറ്റ് എന്തെങ്കിലും കുറെ എന്തെങ്കിലും നല്ല നല്ല വിഷയങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യായിരുന്നു. ടിക്ടോക്ക് പോയി, പിന്നെ യൂട്യൂബ് ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതെന്താ, യൂട്യൂബ് എന്ന് പറഞ്ഞ വലിയ എന്തൊരു സംഭവമാണെന്നായിരുന്നു ചോദിച്ചോണ്ടിരുന്ന. അങ്ങനെയാണ്, അങ്ങനെയല്ല, മീൻ നമുക്ക് പറ്റില്ല എന്നൊരു ഇതുള്ള എന്താ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ടിക്ടോക്ക് പോയി കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്ന വീഡിയോസ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഒക്കെ എടുത്തിടുമായിരുന്നു യൂട്യൂബില്. അങ്ങനെ ഒരു വീഡിയോ റീച്ച് കയറി പോയി. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റും എന്നുള്ളൊരു ചെറിയ തുടങ്ങുന്നത്. അങ്ങനെയാണ്. ഏത് വീഡിയോ ആണ് ആദ്യമായിട്ട് നല്ല റീച്ച് കിട്ടിയ, അല്ലെങ്കിൽ നമുക്കിത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിയത് ഏതൊരു വീഡിയോക്കാണ്? ഫസ്റ്റ് ഇട്ട വീഡിയോ അല്ല, ഫസ്റ്റ് പ്രവാസികളുടെ വീഡിയോ ആണ്. വാസ്തി കോവിഡ് വന്ന സമയത്ത് കോവിഡ് ഉള്ള സമയത്തെ ഒരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിന് വലിയ റീച്ച് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 3-ാമത് മരണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഈ ക്യാൻസർ, ഐ മീൻ ഒത്തിരി ഒത്തിരി പണമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവസാനം ആ പൈസ അനുഭവിക്കാൻ പറ്റാണ്ട് ക്യാൻസർ ഒന്നും മരിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. ആ വീഡിയോ ആണ് നല്ല രീതിയിൽ റീച്ച് കയറി പോയത്. എനിക്ക് തോന്നുന്നു 40 സെക്കൻഡേ ഉള്ള വീഡിയോ. ആ വീഡിയോ ആണ് റീച്ച് കയറി നന്നായിട്ടായത്. ഈ യൂട്യൂബിന്റെ ഒരു സാധ്യതയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണോ യൂട്യൂബിലോട്ട് വന്നത്, അതോ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങിയതാണോ? ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വെറുതെ ഉണ്ടായിരുന്ന വീഡിയോ ആണ്. ടിക്ടോക്ക് എന്തായാലും പോയി, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അത് വെറുതെ ഇടാന്നൊരു പ്ലാറ്റ്ഫോം, ആ ഒരു ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ. എനിക്ക് ഇതിനോട് ഇത്രയും സാധ്യതകളുണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു തുടങ്ങിയ സമയത്ത്. നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്, പഠിക്കുവാണോ അതോ പഠിത്തം കഴിഞ്ഞ്? ഞാനിപ്പോ BSc സൈബർ ഫോറൻസിക് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന് തന്നെ ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പഠിത്തത്തിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ വീഡിയോസ് ചെയ്യാനുള്ള സമയം എങ്ങനെയാണ് കണ്ടെത്തിയിരുന്നത്? അത് പിന്നെ ഈ നമ്മുടെ 2 കൊല്ലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് ഇയർ പിന്നെ ഫുള്ള് ഓൺലൈൻ ക്ലാസ് ആയിരുന്നോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന്റെ ഇടയിൽ ക്ലാസ് അല്ലായിരുന്നല്ലോ. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും? വീട്ടുകാർ നല്ല അടിപൊളി സപ്പോർട്ടാണ്. വീട്ടുകാര് അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പപ്പയും മമ്മിയാണ് എന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷേ വീഡിയോസിനൊന്നും പപ്പയും ഉമ്മയൊന്നും വീട്ടുകാർ ആരെയും കാണാറില്ലല്ലോ. ലിയ തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണ്? അവർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ ലിയ തന്നെ ചെയ്യണോ എന്നുള്ള നിർബന്ധം കൊണ്ടാണ്? അയ്യോ, അതൊന്നും അല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഒരാളുടെ പ്രതി ചെയ്യാൻ കിട്ടത്തില്ല. അത് വേറൊരു സത്യമാണ്. ഞാൻ എന്റെ റൂമിൽ ഇരുന്നിട്ട് ഈ 4 ജോലികൾക്കുള്ളിലാണ് ഞാൻ എന്റെ വീഡിയോ എടുപ്പൊക്കെ. വേറെ ആരെ കൊണ്ട് സഹായം ചോദിക്കാറുമില്ല. പിന്നെ അവർക്കും ആ ഒരു ഫിയർ ഉണ്ട്, ക്യാമറ ഫിയർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, രണ്ടുപേരും ശ്രമിച്ചിട്ടില്ല. ചിലപ്പോ ദൈവ സഹായം ഇനിയുള്ള വീഡിയോകൾ ചിലപ്പോ ഉണ്ടാവാം. അപ്പം എല്ലാ ജോലികളും, അതായത് ഷൂട്ട്, എഡിറ്റ് അതുപോലുള്ള എല്ലാ ജോലികളും ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം. ആരെയും അങ്ങനെയൊന്നും കൂട്ടാറില്ല. എല്ലാത്തിനും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കണ്ടന്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയാണ്? അതായത് നമ്മള് നേരത്തെ മനസ്സിലാലോചിച്ച് സ്ക്രിപ്റ്റ് ആക്കി അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, അതോ വെറുതെ തോന്നുന്ന ഒരു സബ്ജക്ട് അങ്ങനെയാണോ ചെയ്യുന്നത്? ഇല്ല, സ്ക്രിപ്റ്റ് എഴുതിയാൻ തുടക്കം മുതലേ അങ്ങനെയാ. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഒരു ഈ അച്ചടി ഭാഷയിൽ പറയണ പോലെ എനിക്ക് തോന്നും. അപ്പോ
സിലബസ് ആ കണ്ടന്റിനെ കുറിച്ച് ഒരു മനസ്സിലൊരു ഇതുണ്ടാവും, അങ്ങനെ ചെയ്തു തുടങ്ങും. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് അങ്ങ് പോവുക, ഓൺ ദി സ്പോട്ട് ഡയലോഗും കാര്യങ്ങളെല്ലാം ഓൺ ദി സ്പോട്ട് അങ്ങ് പോവാണ്. അല്ലാതെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊന്നും ചെയ്യാറ് എഴുതാറൊന്നുമില്ല. നേരത്തെ ആലോചിച്ച് ഇന്ന ഡയലോഗ് പറയണം, ഇന്ന കഥാപാത്രത്തിന് അങ്ങനെയൊന്നും മനസ്സിൽ കൂട്ടാറില്ല? ഏയ് ഇല്ലില്ല, അതൊന്നുമില്ല. അതിന് നമ്മളൊരു മാത്രം ഒരു ഒഴുക്കിന് അനുസരിച്ച് അങ്ങ് പോകുന്നത് മാത്രം. ശരിക്കും ആ കണ്ടന്റ് എന്താണ് എന്നൊരു ഐഡിയ മനസ്സിലുണ്ടാവും, അത് വെച്ച് ഓൺ ദ സ്പോട്ട് അപ്പൊ അങ്ങ് പോവുകയാണ് ചെയ്യണത്. അതായത് എഴുതി വെക്കാറില്ല. ഈ കണ്ടന്റുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാറ്? അതായത് ഇപ്പം മിക്കവാറും നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളാണ്, അതായത് നമുക്ക് ചുറ്റും ഡെയിലി കാണുന്ന ചില വ്യക്തികളെ കുറിച്ച് സാമ്യമുള്ള കഥാപാത്രങ്ങളുണ്ട് ലീയുടെ വീഡിയോസിൽ വരുന്നത് മൊത്തം. അപ്പൊ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന ഇന്നെന്ന് വേണമെന്നില്ല, നമുക്ക് ഒരു കുറച്ചൊരു ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയ സമയത്തും നമുക്ക് ഏതാണ് ആൾക്കാർ എടുക്കുന്നതെന്ന് മനസ്സിലാവില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ കൂടുതൽ വ്യൂസ് കിട്ടുന്ന രീതിയിലുള്ള ഇന്ന കണ്ടന്റുകളാണ് വ്യൂസ് കിട്ടുന്നത് നോക്കി കഴിഞ്ഞപ്പോ അത് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കുറച്ചു നേരം നമ്മുടെ ചുറ്റൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കണ്ടന്റുകൾ കിട്ടും. സാധാരണ അങ്ങനെയാണ്, ഇഷ്ടംപോലെ കണ്ടന്റുകൾ കിട്ടും. അങ്ങനെ തന്നെയാണ് അത് ചെയ്തു പോകാന്ന്. ചുറ്റുള്ള ആൾക്കാരെ നോക്കി പഠിക്കാറുണ്ട് അവരുടെ പെരുമാറ്റ രീതി മാനറിസങ്ങളൊക്കെ? അതുണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ ഞങ്ങളെ പോലെ തോന്നുന്നു ആ കഥാപാത്രങ്ങൾ എന്നൊക്കെ ആരെങ്കിലും ഇങ്ങനെ കമന്റ് പറയാറുണ്ടോ? ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ഇപ്പൊ പറയുന്നില്ല, അത് അവര് കാണുമല്ലോ. ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കുള്ളിൽ തോന്നി കാണുമായിരിക്കും. ചിലപ്പോ എന്നെയാണല്ലോ ചെയ്തു വെച്ചേക്കണേ തോന്നി കാണുമായിരിക്കും. പക്ഷേ അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിട്ട് പറയാറുണ്ടോ എന്നെ പോലെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ? ഇല്ല, മനസ്സിലാക്കി അവര് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ റിലേറ്റീവ്സ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ആളെയാണ് ചെയ്തേക്കണെന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടന്റുകൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും സജഷൻസ് ആരെങ്കിലും തരാറുണ്ടോ? അതായത് കമന്റിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കാണുന്നവരോ ഒക്കെ ഇന്ന കണ്ടന്റ് ചെയ്താൽ കൊള്ളാമായിരിക്കും, അങ്ങനെ ഒരു സജഷൻസ് തരാറുണ്ടോ? അങ്ങനെ ഉണ്ട്, കമന്റിൽ നമുക്ക് ഒത്തിരി കമന്റ്സ് ചെയ്യും. അവരൊത്തിരി പറയാറുണ്ട് ഇന്ന ചെയ്താൽ ഇഷ്ടപ്പെട്ട, ഒത്തിരി പറയാറുണ്ട്. പിന്നെ വീട്ടിലും എല്ലാവരും അവർക്ക് ഞാൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുള്ള കണ്ടന്റുകളൊക്കെ എല്ലാവരും ഇൻസ്റ്റയിലൂടെയും ആണെങ്കിലും എല്ലാവരും പറയാറുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഈ അഭിനയം എന്ന് പറയുന്ന ഒരു കലായം ഇപ്പൊ പണ്ട് മുതലേ സ്കൂൾ കാലഘട്ടം മുതലേ തുടങ്ങിയതാണോ അതോ എപ്പോഴാണ് അതിലോട്ട് കടക്കുന്നത്? അയ്യോ അല്ല, സത്യം പറഞ്ഞു ഞാൻ ഈ ടിക്ടോക്ക് തുടങ്ങിയപ്പോ സത്തോട്ടാണ് ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് അതിനുശേഷമാണ്. വലിയ രീതിയിൽ അതിലേക്ക് അറിയുന്നല്ല, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നുള്ള രീതിയിൽ എന്ന് വെച്ചാ ഇപ്പോഴെനിക്ക് ഞാൻ വലിയ കുഴപ്പമില്ലാണ്ട് പാട്ടുന്നതല്ല, ചെറുതായിട്ട് സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ സെവൻത്തിന് പഠിക്കുമ്പോ ഒരാളെ ഞാൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒപ്പനയ്ക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഇടയിൽ കൂടെ ഈ പനിനീര് തളിച്ചിട്ട് പോകേണ്ട ഒരു വെറുതെ ഒന്ന് നടത്തിയായിരുന്നു, എന്തിനൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് വെറുതെ ഒന്ന് നടന്നു പോയാൽ മതിയായിരുന്നു. അതുപോലെ എന്നെ കൊണ്ട് അന്ന് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാനത് പോയിട്ട് ഭയങ്കര ഫ്ലോപ്പായിട്ട് തിരിച്ചു വന്നതാണ്. അതുപോലെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു ആൾക്കാർ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഭയങ്കര സന്തോഷത്തിൽ വന്ന് പറയും, ലിയയുടെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഞങ്ങൾ അറിയില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് വന്ന് പറയാറുണ്ട് ഇതൊക്കെ. ഞാൻ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് പക്ഷെ അവരൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നവർ കണ്ടിട്ടില്ലാത്ത പാട്ട് പാടുന്ന അവർക്കറിയാം. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ ചെയ്ത് ഭയങ്കര സന്തോഷം അവർക്ക്. അവരൊക്കെ ഇപ്പൊ എന്താ ഫീഡ്ബാക്ക് തരുന്നത്? എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ, അങ്ങനെ എന്തെങ്കിലും ഫീഡ്ബാക്ക് തരാറുണ്ടോ? ഇത് തന്നെ അവർക്ക് അത്ഭുതമാണ്, അവർക്ക് ഫീഡ്ബാക്ക് ഇനി ഒന്നും ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയല്ല, ഇത് തന്നെ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പോ ഇനി അതായത് ഇപ്പം ഈ ലോക്ക്ഡൌൺ കാലത്തൊക്കെ ഒരുപാട് പേര് യൂട്യൂബിലോട്ടും ഈ ഒരു യൂട്യൂബ് ബ്ലോഗിങ്ങിലോട്ടൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതിന്റെ ഇടയ്ക്ക് ഈ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കണ്ടന്റുകൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മള് അതിന്റെ ഇടയിൽ നമ്മള് പിടിച്ചു നിൽക്കാൻ കുറച്ചുകൂടെ ഒന്ന് നമ്മളൊന്ന് മുന്നോട്ട് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതില്ല, അതെന്തായാലും നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നമ്മളെ ഇഷ്ടപ്പെട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ അവരെന്തായാലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കണ്ടന്റ് നിലവാരം താഴേക്ക് നിൽക്കാൻ മതി എന്ന് മാത്രം, എല്ലാം എന്ന് വെച്ചാൽ അവർ പോലെ ചെയ്യാൻ പറ്റാണ്ട്
നമ്മള് കണ്ട് നിലവാരത്തിൽ നിലവാരത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇത്രയും നാളുള്ളവരും ഇനിയും ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ വേറെ ഒത്തിരി പേര് വരുന്നുണ്ട് വിചാരിച്ചിട്ട് അതൊന്നും ഇല്ല കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോ എന്തെങ്കിലും ഇൻസ്പയർഡ് ആവാറുണ്ട്? അതായത് മറ്റ് അതുപോലെ ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ? ഇല്ല, മറ്റുള്ളവർക്ക് നന്നായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും അത്രക്കത് പറ്റത്തില്ല. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പുറത്തിറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒത്തിരി പേരെ വെച്ച് ഞാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ എന്റെ ഇത് വെച്ചിട്ട് എന്റെ പരിമിതികളെ വെച്ച് എന്റെ രീതിക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ വേറെ ഒരാൾക്ക് ഞാൻ നോക്കിയിട്ട് ഇൻഡയറക്ട്ലി പറഞ്ഞ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്കത് പറ്റത്തില്ല. അപ്പൊ എന്റെ രീതിയിൽ ഞാൻ മുന്നോട്ട് പോവാം. എന്നായിരുന്നു ഈ ഒരു ഇതുവരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് ഉണ്ടായിട്ടുള്ള എന്താണ്? അല്ലെങ്കിൽ ലിയയുടെ പോലുള്ള ഒരു ക്യാരക്ടറാണ്, എങ്ങനെ ലിയ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ഇതാണ്? അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, എല്ലാം ചെയ്ത് ഇഷ്ടമാണ്. പക്ഷെ അത് എഡിറ്റ് ചെയ്യുന്ന സമയം ഞാൻ കാണത്തുള്ളൂ. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തു പിന്നെ ഞാൻ അതിന്റെ തിരിച്ചു നോക്കത്തില്ല. എനിക്കത് കാണാൻ ഇഷ്ടമല്ല. എനിക്കെന്തോ എനിക്ക് ഷൈ ആയതുകൊണ്ടാണ് എഡിറ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ കാണത്തില്ല സാധനം. വേറെ ആരെങ്കിലും ഒക്കെ അഭിപ്രായം പറയും, വീട്ടുകാരൊക്കെ അഭിപ്രായം പറയാം, എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഭിപ്രായം പറയാം. അല്ലാണ്ട് ഞാൻ ആ സാധനം എടുത്ത് നോക്കത്തില്ല. അതുകൊണ്ട് എല്ലാം ഇഷ്ടമാണ്. ഞാൻ പിന്നെ കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്താണോ എന്നൊക്കെ ഞാൻ എടുത്ത് നോക്കാറുണ്ട്. അങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. അല്ലാണ്ട് കൂടുതൽ എന്റെ വീഡിയോസ് കാണാൻ എനിക്കിഷ്ടമല്ല. ഈ കഥാപാത്രങ്ങളുടെ പുതിയ ഓരോ കഥാപാത്രങ്ങളായിട്ടും മേക്കപ്പ് ഒക്കെ ആരാണ് ചെയ്യുന്നത്? ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ ആരെ ഹെൽപ്പിന് വിളിക്കാറില്ല. മൊത്തത്തിൽ ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയപ്പോൾ എന്തായിരുന്നു ആ ഒരു അനുഭവം? അത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. നമുക്ക് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പൊ അത് ആ രീതിയിൽ എനിക്ക് എന്റേതായ രീതിയിൽ മീൻസ് ആരും പ്രതീക്ഷിക്കലത്തുന്നതാണ്. എല്ലാവരും ഇപ്പൊ ഈ യൂട്യൂബിന്റെ സാധ്യതകളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന് വരുമാനം കിട്ടുന്നു ഒത്തിരി പേർക്കൊന്നും അറിയത്തില്ല. എനിക്ക് പോലും ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിന് മോണിറ്റൈസേഷൻ ഉള്ള കാര്യം പോലും എനിക്കറിയുന്നത്. അപ്പോ ഇങ്ങനൊരു സ്ഥലത്തു നിന്ന് ആദ്യത്തെ റവന്യൂ കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോകുന്ന ആലയം വള്ളിയോട് ഇമ്മാനുവൽ വർഷിപ്പ് സെന്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പോകുന്നത്. അപ്പൊ അവിടെ എനിക്ക് കൊടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് കിട്ടുന്ന സാലറി മൊത്തം അത് അവിടെ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അത് ദൈവസായിട്ട് അവിടെ കൊടുക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. അത് തന്നെയാണോ ഈ വരുമാനം കിട്ടി ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനത്തിന് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അതേപോലെ പിന്നെ 100K ആവുകയാണെങ്കിൽ നമ്മളൊരു 75K ആയി കഴിയുമ്പോ തന്നെ ഞാൻ ചെറുതൊരു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒരു 100K ആക്കി ആവുകയാണെങ്കിൽ. അപ്പൊ ഒന്നും പ്രതീക്ഷയില്ല, പെട്ടെന്നൊന്നും ആവുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഒരു 50 പേർക്ക് ഭക്ഷണം കൊടുക്കാമോ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ദൈവസായിച്ച് എനിക്ക് തോന്നുന്നത് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോ തന്നെ അത് 100K ആയി. എനിക്ക് 2 കൊടുക്കാൻ പറ്റി, ഒരു അനാഥാലയത്തിന് കൊടുക്കാൻ പറ്റി, 50 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ഹാപ്പിനെസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയിലേക്ക് ഒരു കൈ നോക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. ആ വഴിക്ക് അങ്ങനെ ആ രീതിയിൽ താല്പര്യമില്ല. ലിയയ്ക്ക് ലിയയെ സ്വാധീനിച്ചിട്ടുള്ള ലിയയ്ക്ക് ഇഷ്ടപ്പെട്ട മറ്റ് യൂട്യൂബേഴ്സ് ആരൊക്കെയാണ്, അതെ കുറിച്ചൊന്ന് പറയാൻ പറ്റൂ? മീൻ നമ്മൾ ടിക്ടോക്ക് പോലെ പരിചയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ക്രിയേഷൻ നമ്മളൊരു 1-2 കൊല്ലമായിട്ട് പരിചയമുള്ള പരിചയമുള്ളതാണ്. ചേച്ചിയുടെ എങ്ങനെയായിരുന്നു യൂട്യൂബും ശരിക്കും ഒരുമിച്ചായിരുന്നു തുടക്കമൊക്കെ, ഒരുമിച്ചെല്ലാം. അപ്പോ നെഗേറ്റീവ് പരിചയമുണ്ട്. പിന്നെ മല്ലുഡോ എന്ന് പറഞ്ഞിട്ട് പരിചയമുണ്ട്. സഹായിച്ചിട്ടുണ്ടോ ലിയനെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ കണ്ടന്റ് തിരഞ്ഞെടുക്കാനായാലും എങ്ങനെയെങ്കിലും സഹായിക്കാറുണ്ടോ അവർക്ക്? ഇല്ല, ഞങ്ങൾ അങ്ങനെ ആരും പരസ്പരം അങ്ങനെ ആരുമില്ല നിലവിൽ ആരും ഒരു പല. പക്ഷെ നമ്മള് എന്റെ ചോദിക്കാറുണ്ട് സജഷൻസ് ഒക്കെ നമ്മൾ ചോദിക്കാറ്. ഇപ്പൊ നീതിശീലത്താണെങ്കിലും നമ്മൾ സജഷൻസ് ചോദിക്കാറും ചോദിക്കാറുണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ചോദിക്കാൻ ഇങ്ങനെയുള്ളവരാകുമ്പോ കുറച്ച് ഐഡിയാസ് അങ്ങനെ നല്ലൊരു സജഷൻ ആരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്? കൂടുതലും തീരുവച്ചയായിട്ട് തന്നെയാണ് കമ്പനി കൂടുതലും. അതുള്ളത് തന്നെയാണ് എല്ലാ കാര്യത്തിലാണെങ്കിലും. നമുക്കിപ്പോ
എല്ലാ കാര്യത്തിലും ഞങ്ങൾ പരസ്പരം ചേച്ചിയാണെങ്കിൽ ഞാനാണെങ്കിലും കൂടുതല് എല്ലാ ദിവസവും വിളിച്ചിരിക്കും. ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എന്ന് പറയാണ്. അപ്പൊ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഞങ്ങളുടെ കണ്ടന്റിനെ കുറിച്ചും ഉള്ള ആളെ ചെയ്യണെ കുറിച്ചും എല്ലാം കൂടുതൽ സംസാരിക്കണത് ഇത് ഈ യൂട്യൂബ് മേഖലയിലേക്ക് എത്തിയതിന് ശേഷമുള്ള ഒരു പരിചയമാണോ നേരത്തെ ഉള്ള പരിചയമാണോ എങ്ങനെയാണ് ഇതുമായിട്ട്? ടിക്ടോക്ക് ഉള്ളപ്പോ തൊട്ടുള്ള പരിചയം. ഞങ്ങൾ ഒരുമിച്ചാണ് ശരിക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയത്. യൂട്യൂബില് എന്റെ ഒരു ഒരുമിച്ച വീഡിയോ ഇട്ട് തുടങ്ങിയത് എനിക്ക് സെപ്റ്റംബറില് റീച്ചായി. നീതിക്ക് സെപ്റ്റംബർ അവസാനം തന്നെ അങ്ങാണ്ട് ഒക്ടോബർ ഫസ്റ്റ് ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു എല്ലാം. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എല്ലാം തുടങ്ങിയതൊക്കെ. എല്ലാവരും ഇവിടെ എത്തി നിൽക്കണതും രണ്ടുപേരും ഒരുമിച്ചാണ്. ഇനി എന്താണ് ഒരു ആഗ്രഹമായിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സക്സസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത്? വീഡിയോ ഒക്കെ ഇതേപോലെ സഹായിച്ച് പോയാൽ മതി. പക്ഷെ എന്തെങ്കിലും എനിക്ക് വീട് വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് വീട് വെക്കണം ആഗ്രഹമുണ്ട്. അത് ദിവസായിച്ച് എല്ലാം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു പ്രൊഫഷൻ ഇതിന്റെ കൂടെ വേറെ ജോലിയും കൂടെ ആയിട്ട് അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ ഇനിയുള്ള ആഗ്രഹങ്ങൾ അതാണ് എല്ലാം. ഇനിയുള്ള വീഡിയോ പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഈ വീഡിയോ ഇപ്പൊ നല്ല ഒന്നരാടും പറ്റാവുന്ന ദിവസങ്ങളിൽ ഇപ്പൊ ഡെയിലി ഇട്ട് പോകുന്നുണ്ട്, ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സമയത്ത് ഒന്നരാടും വെച്ച് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്? അതായത് എത്ര ദിവസത്തിന്റെ ഇടവേളയിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിംഗും കാര്യങ്ങൾ? സ്ക്രിപ്റ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുമല്ലോ. എത്ര ദിവസം അല്ലെങ്കിൽ എത്ര ദിവസത്തെ ഗ്യാപ്പ് ആയിരിക്കും ഒരു വീഡിയോ കണ്ടിട്ട് എടുക്കുക? നിലവിൽ ഡെയിലി ആട്ടോ പോസ്റ്റ് ചെയ്യുന്നത്, ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പറ്റാവുന്ന ദിവസങ്ങളിൽ ഡെയിലി പോസ്റ്റ് ചെയ്യും, അല്ലാത്തത് ഒന്നരാടാവുന്നുണ്ട്. സാധാരണ ഒരു വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂറൊക്കെ, 1.5-2 മണിക്കൂറിലൊരു വീഡിയോ എടുത്ത് കഴിയും, നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയും. പിന്നെ അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം കൂടി 4-5 മണിക്കൂർ എന്തായാലും സമയം എല്ലാം സെറ്റ് ചെയ്ത് 5 മണിക്കൂർ കൂടി പോയാ 5 മണിക്കൂർ എടുക്കും. അപ്പോ എടുക്കുന്നോണ്ട് പിന്നെ വേറെ ഇപ്പൊ എനിക്ക് ഓൺലൈൻ ആയിട്ട് നമ്മളെ ഈ സെപ്പറേറ്റ് ഞാൻ കോഴ്സ് ചെയ്യുന്ന കാര്യം കൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഡെയിലി നിലവിൽ പോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതിന് വേണ്ടി ടൈം കളയുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കണ്ടന്റ് കണ്ടിട്ട് തോന്നുമ്പോ അത് എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് മീൻ കണ്ടന്റ് മാത്രം, കണ്ടന്റിന്റെ ഹെഡിങ് മാത്രം എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി ടൈം വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നില്ല. അങ്ങനെയാണ് ഇപ്പൊ നിലവിൽ കണ്ടിന്യൂ ചെയ്ത് പോണേ. പഠിത്തത്തിന്റെ ഇടയ്ക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല? പഠിത്തത്തിന് അല്ലെങ്കിൽ വീട്ടുകാർ പറയോ പഠിക്ക് ഈ വീഡിയോ ചെയ്ത് സമയം കളയരുതെന്നൊന്നും? ഇല്ല, എന്റെ വീട്ടിൽ ഞാൻ പോണെ രണ്ടും കണ്ടിന്യൂ ചെയ്ത് ദിവസമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാ പഠിപ്പിനെയും ബാധിച്ചിട്ടില്ല ഇത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കാലത്തിൽ കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു വീട്ടുകാർക്കും കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഈ ലിപ് സിങ്കിങ് വീഡിയോസ് നമ്മൾ കാണാറുണ്ടല്ലോ, അപ്പൊ അങ്ങനെ അലിയ പരീക്ഷിച്ചിട്ടില്ല? ഓൺ കണ്ടന്റ് തന്നെയല്ലേ ചെയ്യാറുള്ളത്? ലിപ് സിങ് നമ്മൾ തുടക്കത്തിൽ ടിക്ടോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമാണ്, വേറെ നല്ല ഈ കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്, അതിന്റെ കൂടെ ഈ നമ്മൾ നല്ല ഡയലോഗുകളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ അതിനുള്ള ടൈം കിട്ടുന്നില്ല, ഇപ്പൊ അതിന് പറ്റുന്നില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ നിലവിൽ യൂട്യൂബിൽ കണ്ടന്റ് വീഡിയോ ആയതുകൊണ്ട് ലിപ്സിംഗ് വീഡിയോകളൊന്നും നിലവിൽ ചെയ്യാറില്ല. ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ ഇഷ്ടമാണ്. സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിമർശിക്കേണ്ട ഒരു വിഷയമുണ്ട്, അതിനെടുത്ത് ഇങ്ങനെ കോമഡി രൂപത്തില് ചെയ്യാനുള്ള ഒരു ഇതല്ലേ ലിയ നോക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ആ ഒരു തോന്നൽ എങ്ങനെയാണ് അത് ചെയ്യണം എന്നുള്ളത്? വിമർശിക്കാന്ന് വെച്ചാൽ നമ്മള് ആൾക്കാരെ കൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. പിന്നെ ആൾക്കാർക്ക് നേരിട്ട് കയറി മാറാത്ത രീതിയില് ഇൻഡയറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിനു മുന്നേ കോമഡിക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. കോമഡിക്ക് മുന്നേ നമ്മള് ഫസ്റ്റ് കണ്ടന്റ് ഈ മെസ്സേജ് ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഉണ്ടാവുന്ന വിഷയങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അന്ന് ആൾക്കാര് ഒത്തിരി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അന്ന് ഒത്തിരി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് കോമഡിയായിട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കയറി മാറ്റാത്ത രീതിയിൽ അത് ചെയ്തു പോകുന്നു. നിലവിൽ കുഴപ്പമില്ലാണ്ട് തട്ടി കുട്ടിയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട് ഇപ്പൊ ലിയേനെ മുൻപത്തെ കാലമൊക്കെ. പിന്നെ ഇഷ്ടം പോലെ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്.
വീഡിയോയിലൂടെ കണ്ട ഒരാളെ നേരിട്ടാണ് ഭയങ്കര സന്തോഷം ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. എന്നെ പോലെ ഒരു സാധാരണക്കാരനൊരാൾക്ക് ഈ പൊതു സ്ഥലത്തൊക്കെ വെച്ചിട്ട് അവരൊന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കാണാറുണ്ടെന്ന് പറയുമ്പോൾ അതും പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കുമല്ലോ. നമ്മളിപ്പോ വേറെ എന്തെങ്കിലും വേണ്ടി വേറെ വേണ്ടി വേറെ ഞാൻ പാലക്കാടാണ്, എന്റെ പാലക്കാടാണ് വീട്. അപ്പൊ ഞാൻ ഒത്തിരി ദൂരെയൊക്കെ പോകുമ്പോ അവിടെ നിന്ന് പോലെ ആൾക്കാർ കാണുന്നു പറയുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഒരാൾ തിരിച്ചറിയുന്നത് ഫോട്ടോ എടുക്കാന്നൊക്കെ പറയാൻ ഭയങ്കര സന്തോഷമാണ്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഈ അറിയാത്ത ആൾക്കാരും വന്ന് സംസാരിക്കാനൊക്കെ വരാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മെസ്സഞ്ചർ വഴിയും അതുപോലെയൊക്കെ. അപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല ഫീഡ്ബാക്ക് പറയാറുണ്ട്. നമ്മൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് ഇപ്പൊ എന്തെങ്കിലും കുറവുകളോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നെന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ അവരും ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. കമന്റിലും അവർ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ കുറവുകളോ അല്ലെങ്കിൽ നല്ല അഭിപ്രായം വിളിച്ച് പറയല്ല, സോറി വിളിക്കല്ല, മെസ്സേജ് അയച്ച് എല്ലാവരും പറയാറുണ്ട്. പിന്നെ മെയിൽ ചെയ്യാറുണ്ട്. അഭിപ്രായങ്ങൾ ശരിക്കും കറക്റ്റ് എല്ലാവരും പറയാറുണ്ട്. ഭയങ്കര കണക്ട് ആവാറുണ്ട് എല്ലാവരുമായിട്ടും. അപ്പൊ എങ്ങനെയാണ്, സന്തോഷമാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്താ ശരിയാവാഞ്ഞിട്ടാണോ, അങ്ങനെ ഒരു തോന്നാറുണ്ടോ, അതോ സന്തോഷമാണോ തോന്നുന്നത് അവരെ ഈ കമന്റ് കിട്ടുമ്പോ? നിലവിൽ ചീത്ത വിളിച്ചിട്ടൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ചീത്ത വിളിച്ചിട്ട് ആ ഒരു അനുഭവം നിലവിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോയിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുമ്പോ പറയുമ്പോ നമുക്ക് അത് അടുത്ത ഈ വീഡിയോയില് ഇമ്പ്രൂവ് ചെയ്യാൻ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കണ്ടന്റ് ഇടയ്ക്കാണെങ്കിലും മെയിൽ ചെയ്യാറും അങ്ങനെ ഒരു ഒരു സജഷൻ കിട്ടിയ ഒരു കണ്ടന്റ് ചെയ്തത് ഏതാണെന്ന് പറയാൻ പറ്റും? അങ്ങനെ ചോദിച്ചാൽ മിസ്റ്റേക്കുകൾ വരും എഡിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന ഡയലോഗ് അങ്ങനെയുള്ള സജഷൻസ് ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പാടില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനെ വന്നിട്ടില്ല. പറഞ്ഞത് തെറ്റായി പോയി അങ്ങനെയൊന്നുമില്ല. പറഞ്ഞപ്പോയിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കണം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം സജഷൻ പറയാറുണ്ട്. ചെയ്ത കണ്ടന്റുകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ബാക്കി കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോയാണ് റീച്ച് ആയത്, ഷോർട്ട് വീഡിയോകള് റീച്ച് ആയിട്ടുണ്ട്. ഒരു 55 ലക്ഷം ഒക്കെ പോയിട്ടുള്ള ഷോർട്ട് വീഡിയോകളുണ്ട്. അല്ലാതെ നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ ഒരു 2 മില്യണും 1 മില്യണും ഒക്കെ പോയിട്ടുള്ളൊക്കെ ഉണ്ട്. നമ്മള് വിചാരിച്ചിട്ട് റീച്ച് കിട്ടാത്ത ഏതെങ്കിലും വീഡിയോ ഉണ്ടോ? ഒരുപാട് പ്രതീക്ഷിച്ച് ചെയ്തിട്ട് അത്രയും പ്രതീക്ഷിക്കത്ത് വ്യൂസ് കിട്ടാത്ത വീഡിയോ ഉണ്ടോ? നമ്മള് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന റീച്ച് കുറവുണ്ടാകാം, ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. ചില ഒരു വീഡിയോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാന് കോസ്റ്റ്യൂം ഒക്കെ വാടകയ്ക്ക് പുറത്തുള്ള റെന്റിനൊക്കെ എടുത്തിട്ടായിരുന്നു. ഇത് വീഡിയോ ഞാൻ പറയുന്നില്ല. കോസ്റ്റ്യൂം ഒക്കെ വാടകയ്ക്ക് എടുത്ത് ചെയ്തായിരുന്നു. പക്ഷെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു എനിക്ക് എന്റെ രീതിയിലുള്ള ഒരു എഡിറ്റിങ്ങോ ഇതൊക്കെ വെച്ച് കൊറേ നേരം സമയം എടുത്തൊക്കെ ഇട്ട് കഴിഞ്ഞു. പക്ഷെ ആ വീഡിയോക്ക് ഒട്ടും റീച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ അത് കേറി. പക്ഷെ എന്നാലും നമ്മൾ ആ ചെയ്ത സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. വെച്ചാൽ അത്രയും എഫേർട്ട് ഇട്ടിട്ട് അവര് ഒന്നും കിട്ടാണ്ടായി കഴിയുമ്പോ ഭയങ്കര ഒരു മീൻസ് അങ്ങനെ ഒത്തിരി വീഡിയോകള് റീച്ച് കുറവ്. പിന്നെ വെച്ച് വലിയ കഷ്ടപ്പെടാണ്ട് വലിയ അധികം അധികം വേഷങ്ങളൊന്നും ഇല്ലാത്തൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല റീച്ച് കയറി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് റീച്ച് കിട്ടിയ വീഡിയോ ഏതാണ്? അതാണ് ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ വലിയ കഷ്ടപ്പെടാതില്ല. അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു 3 മണിക്കൂറോടൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് വേഗം ഇട്ട് കഴിയുമ്പോ അവർ ഉടുക്കത്തെ റീച്ച് ആയിരിക്കും. എന്നാ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങനെയാണ് കരിയറും യൂട്യൂബ് ബ്ലോഗിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അതോ യൂട്യൂബ് ബ്ലോഗിംഗ് തന്നെ ഒരു കരിയർ ആക്കാനാണോ ആഗ്രഹിക്കുന്നത്? അയ്യോ അതില്ല, പ്രൊഫഷൻ വേറെ തന്നെ വേണം. എന്തായാലും പ്രൊഫഷൻ നമുക്ക് വേറെ വേണം. അപ്പൊ രണ്ടും കൊണ്ടുപോകണം എന്നുണ്ട്. ഒരുമിച്ച് ദിവസമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ലിയയുടെ ആഗ്രഹം പോലെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. യൂട്യൂബ് ബ്ലോഗിങ്ങും ഒപ്പം തന്നെ കരിയറും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ലിയയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഞാൻ വന്നായിരുന്നല്ലോ. പിന്നെ അച്ഛൻ എപ്പോഴും നടന്നു നടക്കുമല്ലയോ, പോവാറൊന്നും ആയിട്ടില്ല അല്ലേ? എന്തേടി എന്തോ പറയാണ്ടല്ലോ. നമ്മുടെ മകൻ ഗോപാലനും അടുത്ത വീട്ടിലെ ജാനകിയുടെ മകൾ ഗീതയും തമ്മിൽ. എന്റെ പൊന്നി ചേച്ചി, ഞാൻ അവിടെ 10-20 കൊല്ലമായി കട തുടങ്ങിയിട്ട്. എന്റെ പൊന്നു സമ്മതം, ഈ പ്രാവശ്യം നമ്മൾ ജയിക്കോടി ജയിക്കും ചേച്ചി. അറിയാം എന്തുപറ്റിയടി
ഓ ഒന്നും പറയണ്ട എന്റെ പൊന്നു മോളെ. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ചേട്ടന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയാം ഒന്ന് വല്ല സംസാരിക്കേ.